നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പനീർ ബട്ടർ മസാലയായിട്ടാണ് കേട്ടോ. ഇതൊരു ബാച്ചിലേഴ്സ് റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ചോറിനുടേയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാള, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ മൂന്ന് പച്ചമുളക്, പിന്നെ മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം വലിപ്പത്തിൽ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. അപ്പം ഒരു ചൂടായ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇടുന്നുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ച സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടുക. ഈ ഒരു വലിപ്പത്തിൽ മുറിച്ച് മതി കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റി വരുമ്പോൾ ഒരു തക്കാളിയിൽ അത് മുറിച്ചിടുക. പിന്നെ ഒരു ആറേഴ് കാഷ്യൂ നട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ വെള്ളത്തിൽ, അത് ഇതിലേക്ക് ഇടുക. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് അടച്ച് വെച്ച് വഴറ്റാം, കാരണം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും അടച്ച് വെച്ച് വേവിക്കുമ്പോൾ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അത് തക്കാളി വെന്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഞാൻ തീ ഓഫ് ചെയ്ത് തണുക്കാം, തണിയട്ടെ. അപ്പോൾ അത് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. ഇപ്പം നമുക്കൊരു നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. പാനിൽ ഒരു സ്പൂൺ ബട്ടറും പിന്നെ ഒരു ബേ ലീഫ് അരച്ച് വെച്ച പ്യൂറി ഇതിലേക്ക് ഇടുക. പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കണം. മിക്സിയുടെ ജാറിൽ തന്നെ അരക്കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. കലക്കിയിട്ടൊന്ന് ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്കൊരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഒരു അര ടേബിൾ ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടണം. അപ്പം നന്നായിട്ട് കുറുകി വരട്ടെ. ഇനിയിത് ഇതിലേക്ക് ഞാൻ ഇപ്പോഴൊരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിടുന്നുണ്ട്, അത് എരിവിന് വേണ്ടിയിട്ടാട്ടോ. അപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പനീർ ഇടാം. ഞാനൊരു 150 ഗ്രാം പനീറാട്ടോ ഇത് എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുണ്ടാവും. ഈ ഒരു സെർവിങ് പ്ലേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇടണം. ഇതുപോലെ കൈയുടെ അടിയിൽ വെച്ച് തിരുമ്മിയിട്ടാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. പനീർ ബട്ടർ മസാല ഇത് ഈസിയസ്റ്റ് വേർഷൻ ആട്ടോ. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ഉണ്ട്, അത് ഞാൻ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വേർഷൻ ആട്ടോ ബാച്ചിലേഴ്സിനൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതേ കണ്ടില്ലേ, ഇത് ഞാനിപ്പം ഇഞ്ചിയും പിന്നെ മല്ലിയിലയും കൊണ്ടാണ് ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. ജൂലിയൻസ് എന്നാ പറയുക കേട്ടോ, ജിഞ്ചർ ജൂലിയൻസ്. ഇനി ഒരു ഒരു അര ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.